പ്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സഭയുടെ ആരാധന വർഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നു. സഭാശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ എസ്കറ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. യുഗാന്ത്യത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ശാഖയാണ്. എങ്ങനെയാണ് അവസാനം സംഭവിക്കുന്നത്, അവസാനം എന്തെല്ലാം അടയാളങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത് വിശദമാക്കുന്ന ഭാഗങ്ങളാണ്. സുവിശേഷത്തിൽ തന്നെയാണെങ്കിലും അവസാനത്തെ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിൽ ഈ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള വലിയ ദർശനം പരിശുദ്ധ ശ്ലീഹന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു കാലത്ത് അത് മനുഷ്യരെ ഭയപ്പെടുത്തുന്നതിനും മനുഷ്യരെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതിനുമൊക്കെ ആ ശാസ്ത്രം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, അതിൻ്റെ പ്രത്യാഘാതമായി ഇങ്ങനെ ഒരു അവസാനമില്ല, ഇത് ഇതേപോലെ തുടരും എന്ന് ചിന്തിച്ച് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ഫിലോസഫിയും സഭാ മേഖലകളിൽ പഠന മേഖലകളിൽ ഉരുവായി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് കൂടെ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിനൊരു പര്യവസാനമുണ്ട്, പക്ഷേ ആ അവസാനം നമ്മളിൽ നിന്ന് മറച്ചു വച്ചിരിക്കും. ആ അവസാനമുണ്ട് എന്ന ചിന്തയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരാണ് ഭാഗ്യവാന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരും. പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസാനമില്ല എന്നുള്ളൊരു ചിന്തയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അപ്രതീക്ഷിതമായ പ്രതിഭാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടുമ്പോൾ അവർ പലപ്പോഴും തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ഉപമകളിൽ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ജാഗ്രതയുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം, വിളക്കിൽ എണ്ണ കരുതിക്കൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ആരാധന വർഷത്തിൽ ഇനിയും പരുമല പെരുന്നാളിൻ്റെ ആ കാലഘട്ടത്തിൽ നവംബർ കൂതശീത്വം മുതൽ സഭാവർഷം വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു വർഷത്തെ ആരംഭവും അവസാനവും അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും അതുപോലെ തന്നെയാണ്. അധികാലത്തെ എണ്ണീച്ച് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയിൽ പാപനിദ്രയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ, ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അത് ഓരോ നിമിഷത്തിലും ഈ മരണവും ജീവനും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, ഓരോ മാസത്തിലും, ഓരോ വർഷത്തിലും ഇത് നമുക്ക് സൂചനകൾ നൽകുന്നതാണ്. ഈ സൂചനകളെ പഠിച്ച് മനസ്സിലാക്കി ജാഗ്രതയോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് പരിശുദ്ധ ശ്ലീഹാ പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകൾ. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരെ പലപ്പോഴും പലതും പഠിപ്പിച്ചത് പുനരുത്ഥാനത്തിന് ശേഷമാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് ഓർക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ആത്മാവിന് ഒരു നാശമില്ല, ജഡത്തെ പലപ്പോഴും നമുക്ക് നശിപ്പിക്കുവാനും സാധിക്കും. പലരും ഈ ജഡത്തെ നശിപ്പിച്ചാൽ ജീവിതമെല്ലാം അവസാനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ പ്രകാശം കുറയ്ക്കുവാനും സാധിക്കുമെങ്കിലും അതിനെ നഷ്ടപ്പെടുത്തുവാനും സാധിക്കുകയില്ല. ആത്മാവ് വീണ്ടും തുടർന്ന് അടുത്ത ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആയതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന പരിമിതമായ സാഹചര്യങ്ങളും പരിമിതമായ അവസരങ്ങളുമൊക്കെ ഉപയോഗിച്ച് ആ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ ശ്രേഷ്ഠമായ നൽവരം, ആ പ്രകാശനം അനുദിനം പ്രകാശിപ്പിച്ച് ശോഭയിൽ നിന്ന് ശോഭയിലേക്ക് ഉയർത്തുവാനായിട്ട് ക്രിസ്തു എന്ന തലയോളം ഉയർത്തുവാൻ നമുക്ക് ചുമതലയുണ്ട്. ഒരുപക്ഷെ ബാഹ്യമായ മനുഷ്യൻ പലപ്പോഴും രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും അപമാനം കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ടാവും. നാം ഈ തെളിച്ചു കൂടിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന പരുമല തിരുമേനി
ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ രോഗിയായി മരിച്ച ഒരു മനുഷ്യനാണ്. ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചു. പുറത്തെ മനുഷ്യൻ ബലഹീനമായി കൊണ്ടിരിക്കുമ്പോഴും അകത്തെ മനുഷ്യൻ്റെ പ്രകാശം അത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നതായതുകൊണ്ടാണ് നവംബർ മാസത്തിൽ അനേകം ആളുകൾ ഇവിടെ വരുന്നത്. അല്ലാതെ പ്രംബാസൻ അയക്കുന്ന നോട്ടീസ് കണ്ടോ പത്രത്തിലെ പരസ്യം കൊണ്ടോ വരുന്നതല്ല. ആ പ്രകാശത്തിൻ്റെ സമയത്ത് ഇതിനു മുമ്പ് പരമല വന്നിട്ടുള്ളവർ പോലും ആ സന്ദർഭത്തിൽ ഇതുവഴി കടന്നു വരുവാൻ ആഗ്രഹിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നത് ആ പ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ പങ്കാളികളാകുവാനാണ്. അതുകൊണ്ട് നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ഈ ആയുസ്സിൻ്റെ കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട് തൻ്റെ ദാസന്മാരോട്, യജമാനൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. ഈ ലോകത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വായിക്കുന്നത് ബുദ്ധിയുള്ള 5 കന്യകമാരെക്കുറിച്ചാണ്. ആ 10 കന്യകമാരും കന്യകമാരായിരുന്നു, വിളക്കെടുത്തു, മണവാളിന് വേണ്ടി കാത്തിരുന്നവരാണ്. താമസിച്ചപ്പോൾ ആ 10 പേരും ഉറങ്ങി. എന്നാൽ മണവാളൻ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഉണർന്ന് സ്ഥിരമായി ആ വിളക്ക് കത്തിക്കുവാൻ സാധിച്ചത് ആ 5 പേർക്ക് മാത്രമേ ഉള്ളൂ. ആ 5 പേര് പാത്രത്തിൽ എണ്ണയും കരുതിയവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കൂടെയൊക്കെയാണ് ഈ ലോകത്തിൽ കടന്നു പോകുന്നത്. രോഗം കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട്, മറ്റ് ജീവിത സാഹചര്യങ്ങളൊന്നും ഒരു പ്രതീക്ഷയും കാണാത്ത വണ്ണം നിരാശരായി കഴിയുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ എല്ലാ കൂരിരുട്ടിൻ്റെയും മധ്യത്തിൽ ദൈവം ചില വെളിച്ചങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് പോലെ ആ പ്രകാശം കാണുവാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പരിശുദ്ധയായ മാതാവ് അതിനൊരു നല്ല ഉദാഹരണമാണ്. മാതാവിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായ പ്രതിസന്ധികൾ ആ 33-ാമത്തെ വയസ്സിൽ വരികയും ആ പ്രതിസന്ധികളുടെ മധ്യത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഈ പ്രതിസന്ധികളിലെല്ലാം പതറാതെ ഇതിൽ ശ്രേഷ്ഠമായ ഒന്ന് ദൈവം എനിക്ക് കരുതിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ച ആ നിമിഷം മുതൽ ലോകപ്രകാരമുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും വളരെ നിർനിമേഷമായി ആ വേദനകൾ ഉള്ളിൽ അടക്കിക്കൊണ്ട് ആ വാളിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അവസാനം വരെയും നിന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകം കൊണ്ട് മാത്രം തീരുന്നില്ല. ഈ അടുത്ത സമയത്ത് ഏതാനും ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ വളരെ പ്രായമുള്ളവരാണ്, 100 വയസ്സും 95 വയസ്സും ഒക്കെ ഉള്ളവരാണ്. മക്കളൊക്കെ നല്ല നിലയിലായി. പലരും മക്കളുടെ കാര്യം പറഞ്ഞാണ് അപ്പനെ അമ്മയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ആ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. സഭയുടെ ശുശ്രൂഷയിൽ ലാഭേച്ഛ കൂടാതെ സ്ഥാനം ആഗ്രഹിക്കാതെ കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അവരുടെ ദാരിദ്ര്യത്തിൽ അവർ കഷ്ടപ്പെട്ടു. പക്ഷേ പിൻതലമുറയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. പിൻതലമുറയുടെ പേരിലല്ല അവർ അറിയപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥനയാണ് ഈ പിൻതലമുറയെല്ലാം അനുഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാനും മാതൃകാപരമായി ജീവിക്കുവാനും പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും കഴിയണം. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിലുള്ള രോഗങ്ങളായാലും പ്രയാസങ്ങളായാലും ബാധ്യതകളായാലും നമ്മൾ നോക്കുമ്പോൾ അതിനൊന്നും ഒരു ഉത്തരവും കാണുകയില്ല. ജീവിതത്തിലെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സന്ദർഭത്തിൽ പോലും അതിനപ്പുറത്തുള്ള ഒരു വലിയ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുവാനിടയാകണം. ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു കഥ, ഒരു വിധവയായ സ്ത്രീ, ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോവുകയാണ്. അവർക്കുണ്ടായിരുന്ന വലിയ കടം ഒക്കെ ഒരു വിധത്തിൽ വീട്ടി അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് അവർ വന്ന് അതിൻ്റെ ഗവൺമെൻറ് അധികാരികൾ പറഞ്ഞു, നിങ്ങളുടെ കടം വീട്ടിയിട്ടില്ല,
അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കടം വീട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ഇടിവെട്ടിയ പോലെ അവരിയ്ക്കുകയാണ്. അവർ കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾ കടമൊക്കെ വീട്ടിയതാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ആ രസീതൊന്ന് കാണിക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കാം. യാതൊരു നിർവാഹവുമില്ല. അവരെല്ലാം നോക്കി, എല്ലായിടത്തും പരിശോധിച്ചു, എങ്ങും രസീത് കണ്ടില്ല. ആ അവസരത്തിലാണ് ആ ജനലിൽ കൂടെ ഒരു ചിത്രശലഭം അകത്തേക്ക് പ്രവേശിച്ചു. അവരുടെ മകൾ തീരെ കുഞ്ഞാണ്. ആ ചിത്രശലഭത്തെ പിടിക്കുവാനായിട്ട് ഓടി 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 ആ കസേരയുടെ എല്ലാം സിറ്റിയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ആ ചിത്രശലഭം വീണു. അതിനെ പിടിക്കുവാനായിട്ട് ആ കസേര മാറ്റിയപ്പോൾ പണ്ട് കടം വീട്ടിയ രസീത് അവിടെ കിടക്കും. കേവലം ഒരു കഥയോ ഭാവനയോ ആകാം, പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഭാവനയിൽ വരാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവ് ഏത് നാഴികയിൽ വരുന്നുവെന്ന് അറിയാത്തതിനാൽ നിങ്ങളും ജാഗ്രതയോടെ ഇരിക്കും. നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തായുള്ളൊരു സമാധാനം നൽകുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന നിലയിൽ ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. ലാസറിൻ്റെ കല്ലറയ്ക്കിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇതാവാം ദൈവമേ ഇവനെ ഉയർപ്പിക്കണമേ എന്നല്ല, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ ഇങ്ങനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ലാസറെ പുറത്തു വരിക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആയതുകൊണ്ട് ഈ ലോകത്തിൻ്റെ അവസാനം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ISROയുടെ ചെയർമാനോട് ചോദിച്ചു, ഈ ഭൂമിക്കൊരു അവസാനമുണ്ടോ, ഈ സൂര്യനൊരു അവസാനമുണ്ടോ? അദ്ദേഹം ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു, ഇതിനെല്ലാം ഒരു അവസാനമുണ്ട്. പക്ഷേ ആ അവസാനം മറ്റൊരാരംഭത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. നമ്മുടെ വിചാരം ഈ അവസാനം കൊണ്ട് അവസാനിക്കുകയല്ല, ഈ അവസാനം ശ്രേഷ്ഠവും അനശ്വരവുമായ ഒരു ലോകത്തിലേക്ക് പുതിയൊരു തുടക്കം ആരംഭിക്കുന്ന ഒന്നാണ്. ആയതുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ പോകുവാൻ തക്കവണ്ണം അത് കാണണമെങ്കിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം, നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മൾ ജീവിതത്തിൻ്റെ നൈർമല്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകം പറയുമ്പോൾ പലതും ബ്ലേഡായിട്ട് തോന്നും, പക്ഷേ ദൈവം കാണിക്കുമ്പോൾ സകലവും തെളിവായി കാണത്തക്കവണ്ണം അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ അമർന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായിട്ട് നമുക്ക് ലഭിക്കട്ടെ. ഈ ഒരു മാസം പരുമല പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭങ്ങളാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ അവതാരങ്ങളെ കീർത്തിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കും. എന്നാൽ ദൈവമേ, ആ ജീവിതത്തിലെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഈ പെരുന്നാളിന് വരുമ്പോൾ കൊടിയേറ്റു തുടങ്ങിക്കഴിഞ്ഞല്ല, അതിനു മുമ്പ് തന്നെ ഒരുങ്ങുവാനുള്ള അവസരമായി, പ്രാർത്ഥിക്കുവാനുള്ള അവസരമായി, സമർപ്പിക്കുവാനുള്ള അവസരമായി ഈ മാസം നിങ്ങൾ പ്രത്യേകമായിട്ടെടുക്കണം. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.